ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் சமீரா, 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 மொழி ஞான அகத்துட்டு வந்துட்டு மொழி மொழி துறக்கு மொழி ஞான கூட்டு வந்துட்டு அவனை கூட்டு கிளம்பி மொழி துறக்கு துறக்கு மொழி துறக்கு பறந்து என்னோட பறையில சமீர மோளே நீ எனக்கு குறைச்சு பைச தான் நீங்களோட ஆரா பறந்தது இவ்வளவு கறி இருக்கேன் எனக்கு போவானா பறந்தது இவ்வளவு இப்ப இறங்கணும் நிறைவேற்றேண்ட சமயத்து எவிடாயிருந்து நீங்க இப்ப என்ன அது படிப்பிக்கணும் ഞാൻ മോളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എനിക്കറിയാം നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതട്ടാ പറഞ്ഞത് മനസ്സിലാക്കി പൈസ എടുത്തുണ്ടോ ശരി അപ്പൊ നീ പൈസ തരില്ലല്ലേ കാണിച്ചു തരാം
എത്തിയോ? പതുക്കെ 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 കൊള്ളാം മോനെ. സാധാരണ അച്ഛനമ്മമാർ മക്കളുടെ കല്യാണമാണ് നടത്താറ്, ഇവിടെ ഒരു മകൻ അച്ഛനമ്മമാരെ കൂട്ടിച്ചേർക്കുകയാ. ഇത് നമ്മുടെ വീട്ടിലെ മാത്രം പ്രത്യേകതയാണ്. ആ പിന്നൊരു കാര്യം പറയട്ടെ, കുറച്ചു നേരം കൂടി നിന്റെ അമ്മ വിശന്നിരുന്നാലേ ചിലപ്പോ എന്നെ തന്നെ തിന്നുകളയും. ഞാൻ വിശന്നിരിക്കുക തന്നെയാ, ആ വെള്ളമെങ്കിലും ഒന്ന് എടുത്തതാ. ആ തരാം തരാം കൗസല്യേ, പക്ഷെ അതിനു മുമ്പ് ചന്ദ്രനെ പൂജിക്കേ. നീ ഇന്ന് എന്നോട് പോണ്ടായിരുന്നെങ്കി അഭി, എനിക്കും നിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് തിങ്കളാഴ്ച വ്രതം അവസാനിപ്പിക്കായിരുന്നു. പിന്നെ നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലായിരുന്നു. നീ എവിടെയാ, എവിടെയാ നീ? കൗസല്യം മതി മതി. നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നീ എന്താ കരുതി? എനിക്കൊന്നും അറിയില്ലെന്നോ? ഞാനേ നിന്റെ അമ്മയാ, നിന്റെ മുഖം കണ്ടാലേ എനിക്കറിയാം നീ കള്ളം പറയുകയാണെന്ന്. സ്വന്തം മോൻ വിശന്നിരിക്കുമ്പോ ഏതെങ്കിലും അമ്മ ആഹാരം കഴിക്കോ? കഴിക്ക. അഭയങ്ങൾ, അഭയങ്ങൾ എവിടെയാ?
അഭയങ്കൾ എവിടെയോ? അഭയങ്കൾ ഒന്നിവിടെ വരൂ. അഭയങ്കൾ എവിടെയോ? അഭയങ്കൾ ഒന്ന് വരൂ. അഭയങ്കൾ. അഭിമോനെ, അഭിമോനെ, മോനെ, അഭി, 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 മോനെ, മോനെ, കൃഷ്ണ, അഭി, 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 മോനെ, 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 അഭി, മോനെ, കൃഷ്ണ, അഭി, അഭിമോനെ, കൃഷ്ണ, മോനെ, അഭി. കൊച്ചുകുട്ടിയാ, അവരെല്ലാം വലിയ ആൾക്കാരല്ലേ? പവർഫുള്ളുമാണ്. എന്റെ കയ്യിൽ സൂപ്പർ പവർ ഉണ്ട്. പിന്നെ ഞാൻ ഇന്റലിജന്റുമാണ്. പക്ഷെ അവർക്ക് അവരുടെ മസിൽ പവർ കൊണ്ട് ആരെയും തോൽപ്പിക്കാനാവും. പിന്നെ വിക്രാന്ത്, അയാൾ വളരെ ഡേഞ്ചറസ് ആണ്. ഞാൻ എങ്ങനെ തോൽപ്പിക്കും ഇവരെയൊക്കെ? ഇവരെല്ലാം എതിർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിനക്കത് സാധിക്കും കൃഷ്ണ. എങ്ങനെ? അർജുനന് പോലും കുരുക്ഷേത്ര യുദ്ധത്തിൽ ശക്തിശാലികളെയാണ് നേരിടേണ്ടി വന്നത്. അർജുനനും ഇതുപോലെ തളർന്നിരുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞു, ധർമ്മയുദ്ധത്തിൽ വിജയം എപ്പോഴും ധർമ്മത്തിന് മാത്രമായിരിക്കുമെന്ന്. നിനക്കെതിരായി വരുന്നവരുടെ ശക്തിയെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. ഈ യുദ്ധത്തിൽ വിജയം നമുക്കൊപ്പം തന്നെയായിരിക്കും കൃഷ്ണ. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് എണീക്കാൻ താമസിച്ചു. അവൻ എണീറ്റോ എന്തോ? അവനെ ബട്ടർ ഇങ്ങനെ മെല്ലെ മെല്ലെ പുരട്ടിയിട്ട് ചൂടാക്കാം. കൃഷ്ണ, നീ മോനെ, നീ നീ ഇതെന്താ ചെയ്യുന്നേ? ഇതെന്തിനാ ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നേ? നീ എന്താ എന്നെ വിളിക്കാത്തെ? നീ ഇങ്ങോട്ട് മാറിയ ഞാൻ ചെയ്യാം. മാറ. വേണ്ട മമ്മ, എനിക്കിതൊക്കെ അറിയാം. മമ്മ ഇപ്പൊ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പൊ വന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്രെഡും ബട്ടറും കഴിക്ക. എനിക്കിപ്പോ വേണ്ട, ഒന്ന് കഴിച്ചു നോക്കും മമ്മ. ഞാൻ ഇതെല്ലാം ചെയ്തോളാം, മോനൊന്ന് മാറി നിക്കേ. മമ്മ ഇത് കഴിക്കേ. എന്താ കൊള്ളാവോ? നന്നായിട്ടുണ്ട്. നീ ഒന്ന് മാറി, ഞാൻ ചെയ്തോളാം. മമ്മ, മമ്മയൊന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോയ ദിവസമല്ലേ അന്ന് ഇവിടെ ഞാനും പപ്പയും കൂടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാ ഉണ്ടാക്കിയത്. മോനെ കൃഷ്ണ, നീ നിന്റെ മമ്മയോട് പപ്പയുടെ എല്ലാ രഹസ്യങ്ങളും പറയുകയാണ്. ആ മമ്മ, ഇപ്പൊ ഈ പ്ലേറ്റ് പിടിക്ക്, എന്നിട്ട് ഈ കൃഷ്ണ ഉണ്ടാക്കിയ ചായ എടുത്ത് ഇന്നത്തെ യമ്മി ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യ്. ഓക്കേ, അതിങ്ങെടുക്ക്. വാ വാ. അടിപൊളി അടിപൊളി മോനെ. ഇനി നിങ്ങൾ ഈ ബ്രെഡും ബട്ടറും കൂടി കഴിക്കും. സൂക്ഷിച്ച് മോനെ, നീ രാവിലെ ഇതെല്ലാം ഉണ്ടാക്കിയോ? എടുക്കുന്ന മമ്മ എടുക്ക്. യെസ്, താങ്ക് യു. അവിടെ വെക്ക്, സൂക്ഷിച്ചേ. നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് ഞാനുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അപ്പോഴേക്ക് ഞാൻ പോയി കളിച്ചിട്ട് വരാം. ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു 20-20 മാച്ചാ കളിക്കാൻ പോകുന്നത്. മോനെ നിക്ക്. സുധേ,
ഈ മാധവൻ എന്ന് പറയുന്ന ആളുടെ വീടാണോ? കാര്യം എന്താ ഇൻസ്പെക്ടർ? ഞാൻ തന്നെയാ മാധവൻ. ഞാനാണ് മരിച്ചുപോയ എസ് ഐ ഗോവിന്ദന്റെ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് എൻക്വയറിയിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതേക്കുറിച്ച് അറിയാനാണ് ഇവിടേക്ക് വന്നത്. എന്റെ മോൻ അവന്റെ മമ്മയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കും, ബ്രെഡും ബട്ടറും ഒക്കെ ഉണ്ടാക്കും. അറിഞ്ഞൂടാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ എപ്പോഴും ഷൂ ലേസ് കെട്ടാൻ മറന്നു പോവും. ഞാൻ കെട്ടിത്തരാം. മമ്മ, ഞാൻ മനപ്പൂർവ്വം എന്റെ ഷൂ ലേസ് കെട്ടാതിരുന്നത് എന്തിന്? മമ്മയുടെ കൈ കൊണ്ട് കെട്ടാനായിട്ട്. മമ്മ മമ്മ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മമ്മയാ, പിന്നെ പപ്പയും. നീയും ഞങ്ങൾക്ക് ഈ ലോകത്തിലെ മിടുക്കനായ കുട്ടിയാ. മമ്മ അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഈ മാധവൻ എന്ന് പറയുന്ന ആളുടെ വീടാണോ? കാര്യെന്താ ഇൻസ്പെക്ടർ? ഞാൻ തന്നെയാ മാധവൻ. ഞാനാണ് മരിച്ചുപോയ എസ് ഐ ഗോവിന്ദന്റെ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് എൻക്വയറിയിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതേക്കുറിച്ച് അറിയാനാണ് ഇവിടേക്ക് വന്നത്. ഗോവിന്ദന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ മൊബൈലിൽ മരണത്തിന് കുറച്ച് സമയം മുമ്പ് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നിരുന്നു. ആ മെസ്സേജ് വന്ന ലാപ്ടോപ്പിന്റെ ഐ പി അഡ്രസ് മാധവന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്റെ ലാപ്ടോപ്പിൽ നിന്നോ? അതെ. പക്ഷെ അതെങ്ങനെ സംഭവിക്കാനാ? എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇതെല്ലാം ലാപ്ടോപ്പ് പരിശോധിച്ചാലേ കണ്ടെത്താൻ കഴിയൂ. നോക്കൂ ഇൻസ്പെക്ടർ സർ, നിങ്ങൾ യാതൊരു തെളിവും ഇല്ലാതെ വെറുതെ എന്റെ ഭർത്താവിന്റെ പേരിൽ കേസ് എടുക്കരുത്. ആ ഗോവിന്ദൻ സാറാ എന്റെ മോന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയത്. ഇവനെയാണ് അയാൾ കൊല്ലാൻ നോക്കിയത് ഇൻസ്പെക്ടർ. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണോ ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട്? എന്താ ഇതിന്റെ അർത്ഥം? സുധേ, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇവരിവരുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. ശരി, ഞാൻ സാറിന് എന്റെ ലാപ്ടോപ്പ് തരാം. സാറിന് വേണമെങ്കിൽ എന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ആർക്കും അയച്ചിട്ടുമില്ല, റിസീവ് ചെയ്തിട്ടുമില്ല. ഞാൻ എന്തൊരു മണ്ടനാ, ആ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ മറന്നു. ഇവർ ആ മെസ്സേജ് എങ്ങാനും കണ്ട? നിങ്ങൾ ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തോണ്ട് വരൂ. ഇപ്പൊ എടുത്തിട്ട് വരാം. ശരി. ഇതാണ് എന്റെ ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. ശരി ഇൻസ്പെക്ടർ. ഒരു പ്രശ്നം തീരുന്നതിന് മുൻപ് അടുത്തത് വരും. ഞാൻ എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെങ്കിലും പപ്പയുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് ആ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യണം. മമ്മ, ഞാൻ പോയിട്ട് വരാം. മോനെ, ഇപ്പൊ നീ എങ്ങോട്ടും പോണ്ട, ഇവിടെ തന്നെ നിന്നോണം, കേട്ടല്ലോ? പക്ഷെ മമ്മ, എനിക്കിപ്പൊ കളിക്കാൻ പോണം. കളിക്കാനൊന്നും പോണ്ട, ഇവിടെ നിന്നാ മതിയെന്ന്. മമ്മ പ്ലീസ്. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. മോനെ, നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ആ
ഇനി എന്ത് ചെയ്യും? മമ്മ പോകാന് സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ കാരണം പപ്പ അപകടത്തിലായല്ലോ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പക്ഷെ എങ്ങനെ? നാളെ മമ്മയുടെയും മോൻ മോഹൻലാലോ മമ്മൂട്ടിയോ ചിലപ്പോ പൃഥ്വിരാജോ ആയി മാറിയേക്കാം. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് എന്റെ മോനെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നും ആക്കണ്ട. എന്റെ മോൻ ഡോക്ടറോ എഞ്ചിനീയറോ ആയാ മതി, മനസ്സിലായോ? പോ അകത്ത്. പ്ലീസ്, ആജ്ഞ നൽകിയാലും മാതാശ്രീ.